ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. ഫിഷിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പാടത്ത് മീൻപിടുത്തത്തിന് വേണ്ടി പോവാണ്. മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മീനുകൾ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ ചൂണ്ട കഴിഞ്ഞ ദിവസം നമ്മുടെ പോൾറോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചൂണ്ടയൊന്ന് സെറ്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതും കൊണ്ട് പോയി പൊട്ടിച്ച് കളഞ്ഞായിരുന്നു എൻ്റെ നൂല്, പൊട്ടിച്ച് കളഞ്ഞു. ഇവിടുത്തെ ആ കമ്പി ഒരു നൂലുണ്ട്, ഒരു നൂല് വരും, ആ നൂലയിലാണ് നമ്മുടെ ബ്രൈഡ് ചുറ്റുന്നത്. അപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയി. അവസാനം ഞാനിത് ഇവിടെ കുറേ ടങ്കീസൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അതെ മറ്റേ ഫെബിക്വിക്ക് വെച്ച് ഒട്ടിച്ചോ ചെയ്തു. ഇതല്ല നമ്മൾ ഇതിൻ്റെ ചൂണ്ട കെട്ടാൻ പോകുന്നത്. ചൂണ്ട കെട്ടാൻ നമ്മൾ ചെറിയൊരു ടങ്കീസ് ഞാൻ പിടിച്ചിട്ടുണ്ട്. കരട്ടിയൊക്കെ പിടിക്കാൻ ഇത് മതി, ധാരാളം കരട്ടിയൊക്കെ പിടിക്കാൻ ഈ കെട്ടാൻ. ഏതാണ്ട് ഇതിൻ്റെ അത്രയും ഈ നമ്മുടെ ഈ പോൾ റോഡിൻ്റെ അത്രയും തന്നെ നീളം ഞാൻ ചൂണ്ടൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ വെച്ചാൽ ലോങ്ങിലൊക്കെ എറിയണമെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള ഇരിക്കട്ടെ, ഉപകാരപ്പെടും. ഞാൻ തീറ്റയായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ മൈദയാണ് കേട്ടോ, സോറി മൈദ അല്ല, ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി, മഞ്ഞൾപ്പൊടി, പൈനാപ്പിൾ എസൻസ്, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മീൻ പിടിക്കുകയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഞാൻ ഗോതമ്പ് ഇട്ട് നോക്കിയിട്ടില്ല, മൈദ ഇട്ടിട്ടുണ്ട്. മൈദ ഇട്ട് ഇഷ്ടംപോലെ മീൻ പിടിച്ചിട്ടുണ്ട് നമ്മുടെ പോൾ റോഡ് കേട്ടോ. സമയം ഒരു 3 മണിയായിക്കാണ് കേട്ടോ. 3 മണി എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി വെയിലാണ് കേട്ടോ. ഈ വെയിലത്തൊക്കെ ചൂണ്ടിടാൻ വരുന്ന ചിലപ്പോൾ ഞാൻ മാത്രമേ കാണുള്ളൂ. നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത് ആ കുഴിയിൽ അല്ലെങ്കിൽ അവിടെ, ഈ രണ്ടിടത്ത് എന്തെങ്കിലും എവിടെയെല്ലാം ആയിരിക്കും കേട്ടോ. നല്ല വൈബാണ് കേട്ടോ. പക്ഷേ 3 മണിയാണെങ്കിലും നല്ല വെയിലാണെങ്കിലും ഇവിടെ നിൽക്കുന്നത് നല്ല സുഖമുണ്ട്. കാരണം നല്ല കാറ്റാണ്, അടിപൊളി കാറ്റുണ്ട് ഇവിടെ. അവരുടെ പണിക്കാരുടെ സൈക്കിളാണ് ഫുള്ള്. പൈനാപ്പിളിൻ്റെ നല്ല മണമുണ്ട്. ഞാനിത് ആദ്യമായിട്ട് നമ്മുടെ കാർബൺ കുക്കയിലോട്ടൊന്ന് കൊടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് പയറ്റി നോക്കിയിട്ട് വരാം. അഥവാ മീൻ കിട്ടുവാണെങ്കിൽ ഞാൻ ക്യാമറ എടുത്തോണ്ട് അങ്ങോട്ട് പോകാം കേട്ടോ. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നല്ല കാറ്റുണ്ട്, നല്ല രീതിയിൽ മീനുണ്ട്. ഞാൻ ഇട്ട ഉടനെ തന്നെ നമ്മുടെ ഹുക്കും താത്തുകൊണ്ട് പോയി നോക്കാം. അടുത്ത ഇയറിൽ മീൻ ഉറപ്പതാണ്. കാറ്റിൻ്റെ സൗണ്ടൊക്കെ കാണും കേട്ടോ, ചെറിയൊരു നോയിസൊക്കെ ഉണ്ടാവുമേ. പറയുന്നവരുണ്ട് ഇതിനെ ഞങ്ങൾ കരട്ടി എന്നാണ് പറയുന്നത്, കരട്ടി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. ഫ്രൈ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല, അന്യ ടേസ്റ്റ് കേട്ടോ ഈ മീൻ കേട്ടോ. ആ ഉണ്ടാ അത് അത്യാവശ്യം സൈസ് പറഞ്ഞു കേട്ടോ. നമുക്ക് കിട്ടിയ മീൻ കണ്ടോ, ഏതാണ്ട് അത്യാവശ്യം നല്ല സൈസ് ഒരു കരട്ടി. കരട്ടി എന്ന് പറയുമ്പോൾ ഒരു കൈപ്പത്തി കത്ര ഉണ്ട് കണ്ടോ. നല്ല കളറൊക്കെ നോക്കി കണ്ടോ, അതിൻ്റെ ചെകിളയിലോട്ട് നോക്കി ഒരു മുള്ളു കണ്ടോ. ഈ മുള്ളു വെച്ചാണ് ഇത് തറയിൽ കിടന്ന് നീന്തുന്നത്. ഇത് വെച്ച് ഇങ്ങനെ നീന്തി നീന്തി എത്ര ദൂരം വേണേലും പൊക്കോ. സൈസ് കണ്ടോ, കിട്ടിയണ്ട ചാടാറ 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 ചാടാ. ഞാൻ ചാടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കല്ലേ മുട്ടി കരട്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം. മിനിറ്റിനുള്ളിലാണ് ഈ 3 എണ്ണത്തൊക്കെ പിടിച്ചത്.
കേട്ടാ നമുക്ക് കിട്ടുന്നതല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ് കേട്ടോ. നമുക്ക് കിട്ടുന്നതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്. അപ്പം ഇന്നത്തെ ഫിഷിങ് ഇവിടെ നിർത്തുകയാണ്, നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. നിങ്ങൾക്ക് എത്രത്തോളം മീൻ കിട്ടിയെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ മീനെ പിടിക്കാൻ ഏറ്റവും നല്ല അടിപൊളി റിസൾട്ടുള്ള തീറ്റയാണ് ഗോതമ്പ് പൊടിക്കാത്ത മഞ്ഞൾപ്പൊടിയും പിന്നെ പൈനാപ്പിൾ എസൻസ് കൂടി ഇട്ട് മിക്സ് ചെയ്ത് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾ കണ്ടോ മീൻ പിടിക്കുന്നുണ്ടോ, അതേപോലെ ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം എത്രത്തോളം മീൻ കിട്ടിയെന്നുള്ളത്. ഇത്രയും കരട്ടിയാണ് നമുക്കിപ്പോൾ ചൂണ്ട ചുട്ടി കിട്ടിയത് കേട്ടോ. അതെ, ഏതാണ്ട് 1 കിലോയോളം ഉണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം. അവരെ ബൈ.